ടേബിൾ ടെന്നീസിലെ ബോളിന് പിങ് പോങ് എന്ന് പറയും, ഡോർ ബെല്ലിന്റെ സൗണ്ടിന് ഡിങ് ഡോങ് എന്ന് പറയും, ക്രിമിനൽസിന്റെ സൗണ്ടിന് ഞാൻ ഫട്ടാഫട്ട് കണ്ടെത്തും. അതുകൊണ്ടാണ് എന്റെ പേര് ഡിറ്റക്റ്റീവ് ചാറ്റ്പാ. കൊള്ളാൻ ചട്ട്പാട്ട് സാർ, എന്തൊരു ഡയലോഗാ അപ്പൊ പറഞ്ഞത്. ഞാനിതൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്തോട്ടെ. അതിന്റെ കൂടെ ഇനി ഒരു വിഷയവും നോട്ട് ചെയ്തു. ഡിറ്റക്റ്റീവ് ജൂനിയർ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ സൺസിറ്റി ഒരു ക്രിമിനലിന് മൂന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ സാർ. സാറേ, നിങ്ങളിപ്പോ എന്നോട് നോട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഒരു ക്രിമിനലിനും സൺസിറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്. എന്നാ പിന്നെ ആ ലൈൻ അങ്ങ് കട്ട് ചെയ്തേക്കട്ടെ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇത്തരം മോശമായ കാര്യങ്ങൾ ചെയ്യുന്നവൻ ആരായിരുന്നാലും, കാറുകളെ ഇങ്ങനെ പന്തടുന്നവൻ ആരായിരുന്നാലും, ഞാൻ അവനെ വിടില്ല. ഇവന്റെ കയ്യിൽ നിന്ന് നമ്മെ ഒരു കുട്ടിക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. കിക്കോ, ആ ക്രിമിനലിന്റെ അട്ടഹാസം താങ്ങാൻ പറ്റാതെ ഞങ്ങളുടെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കൃഷിഭൂമിയിലേക്ക് വെള്ളം ഒട്ടും വരുന്നില്ല. വെള്ളമില്ലാതെ ഞങ്ങളുടെ കൃഷിഭൂമിയും വിളവുകളും ഉണങ്ങിപ്പോകും. ഞങ്ങളെ ഒന്ന് സഹായിക്കൂ കിക്കോ. നിങ്ങൾ ആരും വിഷമിക്കണ്ട കർഷകരായ അങ്കിൾ ആൻഡ് ആന്റി, നിങ്ങളുടെ വിളവുകൾ നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വളരെ നന്ദിയുണ്ട് കിക്കോ, ശരിക്കും നീ എല്ലാവരെയും സഹായിക്കുന്നവനാണ്, വളരെ നല്ല കുട്ടിയാണ്. ഇതുപോലെ നീ എന്നും ഞങ്ങളെ സഹായിക്കണം കേട്ടോ. വെൽക്കം കർഷകരായ അങ്കിൾ ആൻഡ് ആന്റി. R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. സൺസിറ്റിക്ക് എന്തോ അപകടമുണ്ടെന്ന് തോന്നുന്നു. സൺസിറ്റിയെ ഞാൻ ഭരിക്കാൻ വന്നിരിക്കുകയാണ്. എന്റെ ഭരണത്തിന്റെ തുടക്കമാണിത്. ഇന്നു മുതൽ സൺസിറ്റിയുടെ ഈ ഹൈവേ ഭരിക്കാൻ പോകുന്നത് ഞാനാണ്. എന്റെ അനുവാദം ഇല്ലാതെ ഒരു വണ്ടിയും ഇതിലൂടെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല. ആ വണ്ടികളുടെ കണ്ടീഷൻ കണ്ടോ? ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു. എന്റെ ദൈവമേ, അങ്ങോട്ട് നോക്കിക്കേ. എന്ത് പറ്റി? വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഹലോ ബഡി കീക്കോ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. സ്പീഡോ, കുട്ടിക്കുറുമുകൾ ചെയ്ത് കളിക്കണോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഗുസ്തി ചെയ്യണമോ? ഹൗ കാൻ ഐ ഹെൽപ് യു? വേഗം പറയൂ പറയൂ. സൺസിറ്റിയിൽ എവിടെയോ വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട് സൂപ്പർ സ്പീഡോ, വേഗം ചെല്ലേ. അപകടം? അത് ഞങ്ങൾ കണ്ടുപിടിക്കും. അവന്റെ കഴുത്തിന്റെ എല്ല് ഞാൻ ഓടിക്കും, അടിച്ചവന്റെ അടപ്പ് തെറിപ്പിക്കും. Mm.
സൂപ്പർ സ്പീഡയും. അവൻ തന്നെയാ. ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഹീറോ ബോയ്. ആ ചെക്കനോ അവരെനിക്കിട്ട് പാഠം പഠിപ്പിക്കുമെന്നോ? ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ ഹഡേ ബാലെ. നിങ്ങളിപ്പോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ പ്ലീസ് എല്ലാവരോടും സോറി പറയൂ. ഹണ്ടർ വിരാജ് സോറി പറയുമെന്നോ? ഹണ്ടർ വിരാജ് അവൻ ഈ സൺസിറ്റി മുഴുവൻ ഭരിക്കാൻ എത്തിയിരിക്കുകയാണ്. അവൻ സോറി പറയണമെന്നോ? മിസ്റ്റർ ഹണ്ടർ വിരാജ് തന്റെ ആയുധം കൊണ്ട് നമ്മൾ എറിഞ്ഞ നെറ്റിനെ തവിട് പൊടിയാക്കി കളഞ്ഞല്ലോ. ഇനിയാണ് നീ എന്റെ കളി കാണാൻ പോകുന്നത്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 817 ആക്ടിവേറ്റ് ചെയ്. ഓക്കേ ഡ്യൂഡ്. ഇവൻ ഏതാണ്ടൊരു സൂപ്പർ സ്ട്രോങ് ഹണ്ടർ ആണെന്ന് തോന്നുന്നു. കീക്കോ, എന്റെ അറ്റാക്കിൽ നിന്ന് നിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. ഞാൻ ഈ സൺസിറ്റി ഭരിക്കുന്ന കാര്യത്തിൽ ആർക്കും എന്നെ തടയാനും പറ്റില്ല. ചുമ്മാ കിടന്ന് ചലിക്കുന്നത് കൊണ്ട് നീ വലിയ ഹീറോ ആയെന്നൊന്നും കരുതണ്ട. മനസ്സിലായല്ലോ ഞങ്ങൾ ഇവിടെ ഉണ്ട്. സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, സൺസിറ്റിയുടെ രക്ഷകൻ കിക്കോ നിന്റെ മുന്നിൽ നിൽക്കുന്നത് വരെ നിനക്ക് ഒരിക്കലും സൺസിറ്റിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? എന്നാൽ പിന്നെ ഈ നിമിഷം തന്നെ നിന്റെ സൺസിറ്റിയുടെ ഈ രക്ഷകനെ ഞാൻ ഇല്ലാതാക്കിയേക്കാം. ഇപ്രാവശ്യം ഹണ്ടർ വൺ വേർഡിൽ പറഞ്ഞാൽ ഒരുപാട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഒരുപാട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 22. ഓക്കേ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 22. ഹലോ മിസ്റ്റർ ഹണ്ടർ അങ്കിൾ, ഇനി നിങ്ങൾ ചെന്ന് ജയിലിൽ ഭരിച്ചാൽ മതി. ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും കീക്കോ, തീർച്ചയായിട്ടും തിരിച്ചു വരും. ഫ്രണ്ട്സായ ഞങ്ങളെ രക്ഷിച്ചതിനും സഹായിച്ചതിനും നിനക്ക് ഞങ്ങൾ വീണ്ടും നന്ദി പറയുന്നു. ടു വേർഡ്സ് പറയണമെങ്കിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മണ്ടനാണ്. ഈ ടോണിയുടെ ചെറിയ കളിച്ചാലുണ്ടല്ലോ. സൺസിറ്റിയുടെ മഹാജനങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. വിരാജ് ഹണ്ടർ പോലെയുള്ള അപകടകാരിയായ ക്രിമിനൽസ് ഇപ്പൊ സൺസിറ്റിയുടെ ജയിലിലാണ്. ആ കാര്യം ചെയ്തതിന് വേണ്ടി ഞാൻ എല്ലാത്തിനും അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അല്ല, ഹണ്ടർ വിരാജിനെ പിടിച്ചതിനായി നിങ്ങൾക്ക് എന്തിനാ ഈ മാലയൊക്കെ?
കാരണമുണ്ട് മോനെ. ടംബോ അണ്ണ എല്ലാവരും വളരെ ധൈര്യത്തോട് പോരാടുവാനായി ഞാനാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഇൻസ്പയർ നിങ്ങൾ തന്നെ പേടിക്കുന്ന ഒരാളാ. നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നത്, അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അറിയോ, ഒരു പ്രാവശ്യം 10 സിംഹങ്ങൾ ഒരുമിച്ച് ഭൂമി അറ്റാക്ക് ചെയ്തു. അപ്പൊ ഞാനായിരുന്നു അവരെയൊക്കെ അടിച്ച് പണ്ടാരടക്കി വളരെ ചെറുതാക്കി കളഞ്ഞത്. ഇന്ന് അതിനെയാണ് നിങ്ങളൊക്കെ പൂച്ചക്കുട്ടിയായി കാണുന്നത്. അതെ, ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ തട്ടി താഴെ വീഴും, സ്റ്റാച്യു ഓഫ് സൺസിറ്റിയിൽ ചെന്ന് വീഴും. മേരങ്കൽ ദയാ സ്റ്റാച്യുവിൽ ചെന്ന് വീണു എന്ന് വെച്ചാൽ അദ്ദേഹം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കള്ളമാണ്, പച്ച കള്ളം. ഇതെന്ത് കളിയാണ് ഡിറ്റക്ടീവ് ചട്ട്പട്ട്? തട്ടിയാൽ പൊട്ടും, മുട്ടിയാൽ പൊട്ടും, പക്ഷെ കയ്യിൽ കിട്ടിയാൽ പൊട്ടില്ല. അതെന്താണെന്ന് അറിയാമോ? ജഡ്പട്ട് സാർ കടങ്കഥ പോലെ പറഞ്ഞു വരുന്നത്, അതായത് എല്ലാം അവസാനിച്ചെന്ന. ഹണ്ടർ വിരാജ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞു. ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് ഇപ്രാവശ്യം അവൻ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്ന തോന്നുന്നേ. ഇതിനേക്കാളും അതിഭയങ്കരമായ അറ്റാക്ക് എന്തായിരിക്കും? ആർസവന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ, ഇവിടെ അടുത്ത് എന്തോ അപകടമുണ്ട്. എന്റെ പേര് ഹണ്ടർ വിരാജ് എന്നാണ്, ഞാൻ സൺസിറ്റിയെ ഭരിക്കും. കിക്കോ, ഇപ്പൊ എന്റെ കൈവശമുള്ളത് ഒന്നല്ല 4 ഹണ്ടേഴ്സ് ഉണ്ട്. ഇനി നിനക്ക് എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. എന്റെ ദൈവമേ, ആദ്യമൊക്കെ ഇവന്റെ കയ്യിൽ ഒരു ഹണ്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 4 കൈവച്ചിരിക്കുന്നു. ഞാൻ ഒരു അല്പം അച്ചാർ കഴിച്ചോട്ടെ. എന്ത് ചെയ്യാൻ പോവാ? വൺവേർഡിൽ പറഞ്ഞാൽ കിഡ്നാപ്പ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഹണ്ടർ, നിങ്ങൾക്ക് മേയറങ്കിളിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. കിഡ്നാപ്പ് ചെയ്യാൻ പോവുകയല്ല, ചെയ്ത് കഴിഞ്ഞടാ. ഇന്നു മുതൽ ഞാനായിരിക്കും നിങ്ങളുടെ പുതിയ മേയർ, സമ്മതിച്ചോളൂ. അല്ലെങ്കിൽ എന്നേക്കുമായി നിങ്ങളുടെ മേയറെ മറന്നേക്കൂ. ബൈ ബൈ. എന്റെ കൂടെ വാ. എനിക്കിപ്പോ ഭയങ്കര ഭയം തോന്നുന്നു. ഇപ്രാവശ്യം നിനക്ക് എന്നെ പിടികൂടാൻ പറ്റില്ല കിക്കോ. വേഗം അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കിക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ, വിളിച്ചാലുടൻ അടിവനത്തിന്റെ ഹീറോ. ഉലങ്ങായി നിൽക്കുന്ന അവർ സീറോ, എന്റെ മുന്നിൽ അതിരില്ല വഴി, നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല, ഞാൻ പൊറുക്കില്ല, ഞാൻ പൊറുക്കില്ല. ഹണ്ടർ വിരാജ് മേയറങ്കിളിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കാം, അദ്ദേഹത്തെ രക്ഷിക്കണം. ഹണ്ടർ വിരാജ് ഒരു വലിയ ക്രിമിനൽ ആണ്, അവന്റെ കൈവശം പുതിയ ഹണ്ടേഴ്സ് വരെ ഉണ്ട്. ഡോണ്ട് വറി, നമ്മൾ സ്പീഡിൽ ചെന്ന് മേയറെ രക്ഷിക്കാം. Kicko, don't be scared, you've got Speedo. Mr. Hunter, ഇനി നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ആരാടാ ഓടാൻ ശ്രമിക്കുന്നത്? ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിന്നെയും നിന്റെ ആ സൂപ്പർ സ്പീഡോയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഈ സൺസിറ്റി ഭരിക്കുന്ന കാര്യത്തിൽ ആർക്കും എന്നെ തടയാൻ പറ്റില്ല. ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി എന്തിനാണ് നീ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? എങ്കിൽ പിന്നെ എന്നോട് ആദ്യം പറയാമായിരുന്നില്ലേ? അപ്പോൾ നിനക്ക് ഞാൻ പറഞ്ഞു തരുമായിരുന്നില്ലേ, അതായത് കിക്കോയെയും സൂപ്പർ സ്പീഡോയും തോൽപ്പിക്കുന്നത് ഇമ്പോസിബിൾ ആണെന്ന്. നിന്റെ ഈ പരിശ്രമം എല്ലാം വേസ്റ്റ് ആയി പോയില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാക്കി തരാം. വേഗം മാറിക്കോ സൂപ്പർ സ്പീഡോ. ഇപ്രാവശ്യം
ഇപ്രാവശ്യം മിസ്റ്റർ ഹണ്ടറിന്റെ ഹണ്ടേഴ്സ് വളരെ സ്ട്രോങ് ആണ്. നമ്മൾ ഇനി പഴയ സ്റ്റൈലിൽ വേണം ഇയാളെ അറ്റാക്ക് ചെയ്യാൻ. ബുചികോ ഇപ്രാവശ്യം മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടും ഈ ഹണ്ടേഴ്സിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പ്രാവശ്യം നിന്റെ ഒരു ട്രിക്കും ഈ ഹണ്ടേഴ്സിൽ വർക്ക്ഔട്ട് ആവില്ല. രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ട് ഓടിക്കോ. എന്തെന്നെ ചെയ്താലും ഹണ്ടറിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ പോയാൽ നമ്മൾ തോറ്റ് പിന്മാറേണ്ടി വരുമെന്ന് തോന്നുന്നു. സൂപ്പർ സ്പീഡോ, എന്റെ കൈവശം ഒരു ഐഡിയ ഉണ്ട്. രണ്ട് ഹണ്ടേഴ്സും ഒരുമിച്ചാണോ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്? ഇടയ്ക്ക് രണ്ട് സെക്കൻഡ്സിന്റെ ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ആ ഗ്യാപ്പ് യൂസ് ചെയ്താൽ മിസ്റ്റർ ഹണ്ടറിന്റെ അടുത്തേക്ക് എനിക്ക് വേഗം ചെന്നെത്താൻ കഴിയും. എന്നിട്ട് അയാളെ കിക്ക് ചെയ്ത് തെറിപ്പിക്കാൻ പറ്റും. പക്ഷേ ബഡി കിക്കോ, നീ ചെയ്യുന്ന ചെറിയ തെറ്റ് പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വിഷമിക്കേണ്ട സൂപ്പർ സ്പീഡോ, ഞാൻ കോൺസെൻട്രേഷന് വേണ്ടി ഒരുപാട് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ടാർഗറ്റ് ചെയ്തതുപോലെ ചെന്ന് റീച്ച് ആവും, നോക്കിക്കോ. സൺസിറ്റിയെ എനിക്ക് ഭരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെയും ഇവിടെ ഭരിക്കാൻ സമ്മതിക്കില്ല. ഒരു പക്ഷേ ഈ ചുടുചുടൻ ലാവ സൺസിറ്റിയിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ സൺസിറ്റി കത്തിച്ചാമ്പലാകും. നീ പെട്ടെന്ന് ഫോർമുല നമ്പർ 38 ആക്ടിവേറ്റ് ചെയ്യ്. അതിനുള്ളിൽ ഞാൻ ഹണ്ടറിനെ അറ്റാക്ക് ചെയ്തേക്കാം. ഹണ്ടറിന്റെ കളി ഇതാ അവസാനിച്ചു കഴിഞ്ഞു. അങ്ങോട്ട് നോക്കൂ. ഇളം മണ്ടച്ചേരി, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നീ അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അവസാനം എന്റെ കയ്യിൽ തന്നെ വരുമെന്ന് പറഞ്ഞതല്ലേ? ജയിലിൽ വന്നിരുന്ന് കഷായം കുടിക്കേ. ബോസ് പറഞ്ഞു വരുന്നത് ഇപ്രാവശ്യം അദ്ദേഹം നിന്നെ ഒരു സെക്യൂരിറ്റി ജയിലിനകത്താക്കും. മനസ്സിലായോ? പിന്നെ നീയല്ല, നിന്റെ ശബ്ദം പോലും അവിടുന്ന് പുറത്തേക്ക് വരില്ല. സൂപ്പർ സ്പീഡോയിനും ഐഡിയാസ് കൊടുത്തത് ഈ നിൽക്കുന്ന ഞാനാണ്. അതേ, അങ്ങനെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയ്ക്ക് മേലെ മുട്ട വീഴട്ടെ.
വീണ്ടും നിങ്ങൾ പറഞ്ഞത് കള്ളവാ. സൂപ്പർ സ്പീഡോ, ലാവയെ തടഞ്ഞു നിർത്തിയതിന് താങ്ക്സ്. പിന്നെ കീക്കോ, നീ എന്റെ കൂട്ടുകാരനായതിന് താങ്ക് യു.